വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ബിഗ് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്, ബയേൺ മ്യൂൻഷൻ വേഴ്സസ് റയൽ മാഡ്രിഡ് അലിയൻസ് അരീനയിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് ടീമുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ തീർച്ചയായും ഓൺ എ ബിഗ്ഗർ പിക്ചർ ഈ രണ്ട് ടീമുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുല്യശക്തികളാണ്. രണ്ട് ടീമുകളും ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ഉണ്ട്, പ്രൂവണായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്, പ്രൂവണായിട്ടുള്ള മാനേജർമാരുണ്ട്. ചാമ്പ്യൻസ് ലീഗ് അടിച്ചവരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് പിക്ചറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ തുല്യശക്തികളാണ്. പക്ഷേ ഫോം വൈസിലേക്ക് നോക്കിക്കഴിയുമ്പോൾ രണ്ടുപേരുടെയും ഫോമിൽ നല്ല അന്തരമുണ്ട്. റയലിൻ്റെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫോമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവർ 10-27 മത്സരങ്ങൾ അൺബീറ്റൺ ആണ്, മാൻ സിറ്റിനെ തോൽപ്പിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ലാലീഗയുടെ കാര്യത്തിൽ അവർ വളരെയധികം സെക്യൂർഡ് ആണ്. അതേസമയം തന്നെ ബയേണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ തോമസ് ടുഷൽ പോകാൻ നിൽക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. അവരുടെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വർഷത്തിലെ ഏറ്റവും മോശം ഫോമാണ്. അവരൊരു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് നേടിയില്ലെങ്കിൽ ട്രോഫി ലെസ് ആകാം. അപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയേണിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹോം ടീമായ ബയേണിനെ കുറിച്ച് കൂടുതൽ നോക്കാം. എന്ത് ടാക്ടിക്സൊക്കെ ആയിരിക്കും പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഓഫ്കോഴ്സ് വീനോ ടുഷലും ബോർഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉലി ഹോയ്നസ് വരെ ക്രിറ്റിസിസമായിട്ട് വന്നിരുന്നു. അപ്പോൾ ടുഷൽ പറഞ്ഞു അതിലൊന്നും ഫോക്കസ്ഡ് അല്ല, ഈ മത്സരത്തിലാണ് ഫോക്കസ്ഡ് എന്നോ ആയിട്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ശരിക്കും ബയേണിൻ്റെ പ്രശ്നം? അപ്പോൾ ബയേണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് അവർക്ക് മിഡ്ഫീൽഡിൽ കൺട്രോൾ പോകുന്നതാണ്. എസ്പെഷ്യലി ഒരു ട്രാൻസിഷൻ ഓ ടേൺ ഓവറൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡിഫെൻസ് പൊട്ടിപ്പോവുകയാണ്. അതേസമയം തന്നെ ബയേൺ ഡിഫെൻസീവായിട്ട് പൊസിഷൻ സീഡ് ചെയ്തിട്ട് കളിക്കുകയാണെങ്കിൽ ആ സമയത്ത് കുഴപ്പമില്ല. ഇപ്പോൾ ബയേണിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 60% താഴെ പൊസിഷനുള്ള മത്സരങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ഒരെണ്ണം വെച്ച് ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം അവർ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ലീഗിൽ തോറ്റ 5 മത്സരങ്ങളിലും അവർക്ക് 70% പൊസിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊസിഷൻ ഇല്ലാത്ത സമയത്താണ് ബയേൺ ബെറ്ററായിട്ട് കളിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആഴ്സണലായിട്ടുള്ള മത്സരത്തിലും കണ്ടത്. അവർ പൊസിഷന് വേണ്ടിയിട്ടല്ല അവർ കളിച്ചത്, അതേസമയം തന്നെ ഡിഫെൻസീവായിട്ട് നല്ലൊരു മിഡ് ബ്ലോക്കൊക്കെ ഇട്ടിട്ടാണ് അവർ ആ ഒരു രീതിയിലാണ് ടുഷൽ ആ മത്സരത്തെ നേരിട്ടത്. വളരെ പ്രാക്ടിക്കലി തന്നെ ടുഷൽ ഹാൻഡിൽ ചെയ്തു തന്നെ പറയാം. അപ്പോൾ ടുഷലിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരണം എന്നുള്ളത്, എന്തായാലും ബോർഡ് കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഏരിയയാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. ജോഷുവ കിമ്മിച്ചിനെ ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഈ ബയേൺ ടീമിന് ക്വാളിറ്റി കുറവൊന്നുമില്ല. അവർക്ക് കൗണ്ടറിൽ അടിക്കാനായിട്ട് ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട്. കെയ്യൻ ഉണ്ട്, മ്യൂസിയാലി ഉണ്ട്, ഗ്രാബറി ഉണ്ട്. അപ്പോൾ സ്പീഡും ട്രിക്കി ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ അവർ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിഫെൻസീവായിട്ട് ഇരുന്നിട്ട് കൗണ്ടർ അടിക്കാന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ബയേണിൻ്റെ പ്ലാൻ. ഓൺ ദി അതർ സൈഡ് ഇതേ സെയിം ടാക്ടിക്സൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ റയലും ഈ മത്സരത്തിലേക്ക് അപ്രോച്ച് ചെയ്യുക. കാരണം ഇത് എവേ ഗെയിമാണ്, ഹോം ഗെയിമിലാണെങ്കിൽ ചിലപ്പോൾ അവർ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കും. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അവർ പരമാവധി കോമ്പാക്റ്റ് ആയിട്ടിരുന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ബയേൺ പ്ലെയേഴ്സ് വരുത്തുമ്പോൾ അവിടെ ചാടി വീണിട്ട് പറയുന്ന ട്രാൻസിഷനിൽ അടിക്കാനായിരിക്കും അവരുടെ ഒരു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളിയിലേക്ക് വരുന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഗോള് വരുന്നത് വരെ മിക്കവാറും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള കളിയായിരിക്കും, ഭയങ്കര കേജി ആയിട്ടുള്ള കളിയായിരിക്കും. പക്ഷെ ഒരു ഗോൾ അങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ടീമിനെ തീർച്ചയായും അറ്റാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പതുങ്ങിയ ഒരു തുടക്കം തുടങ്ങിയതിന് ശേഷം പിന്നെ ചിലപ്പോൾ സ്പീഡപ്പ് ആവാൻ സാധ്യതയുള്ളൊരു കളിയാണ്. എന്തായാലും ബയേണിൻ്റെ ഡിഫെൻസിനെ വർപ്പിക്കാൻ പോകുന്നത് വിനീഷ്യസും റോഡ്രിഗോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവർക്കെതിരെ ഒരു ഹൈലൈനെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പണി ഉറപ്പാണ്, 100%. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ പറഞ്ഞ പോലെ ടുഷല് കുറച്ചുകൂടി ഒന്ന് കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻസീവായിട്ട് ഇരിക്കാനായിരിക്കും സാധ്യത. ഇപ്പോൾ എന്തായാലും നമുക്ക് ടീം ന്യൂസിൻ്റെ കാര്യത്തിലേക്ക് പറയാം. ഇപ്പോൾ ബയേണിനാണെങ്കിൽ ഒത്തിരി ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അൽഫോൺസോ ഡേവിസ് അവൈലബിൾ ആണ്, കഴിഞ്ഞ മത്സരത്തിൽ അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ തന്നെ ലെയ്മാറിൻ്റെയും ഡിലിറ്റിൻ്റെയും കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജമാൽ മ്യൂസിയാലയ്ക്ക് ചെറിയ ഇഞ്ചറി ഉണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നത്, പക്ഷേ അദ്ദേഹം കളിക്കുമായിരിക്കുന്നത് തന്നെയാണ് കൂടുതലും പറയുന്നത്. അതുപോലെ തന്നെ സാനെ, ഗ്രാബറി, ഉപമെക്കാനോ ഇവരുടെ കോമാൻ ഇവരുടെ കാര്യത്തിലും ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. അതിനകത്ത് സാനയും ഗ്രാബറും ഒക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ റയലിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ടുള്ള ഇഞ്ചുറി കൺസേൺസ് ഇല്ല. സീസണിൻ്റെ തുടക്കത്തിൽ വന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ളൂ, പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. കോട്ടുവേം ഡേവിഡ് അലാബയും മാത്രമാണ് ഇല്ലാത്തുള്ളൂ. അതുപോലെ തന്നെ ഡാനി കാർവഹാലിന് അദ്ദേഹം സസ്പെൻഡ് ആണ് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും വാസ്കസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ രണ്ട് ടീമുകളെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ കുറേ ഫിറ്റ് ടീമുള്ളത് റയൽ മാഡ്രിഡ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ മത്സരത്തിലെ പ്രെഡിക്ഷൻ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ നോക്കിയാൽ 50-50 ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് റയൽ കയറി പോകുന്നത് തന്നെയാണ്, റയലാണ് എനിക്ക് ഒരു ഫേവറേറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ വട്ട് ഡു യു ഗൈസ് തിങ്ക്, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.